ട്രിപ്ജോഡി. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഡബോളിം എയർപോർട്ട്, ഗോവ എയർപോർട്ടിന്റെ അടുത്താണ്. ഞങ്ങൾ കാണിക്കാൻ പോണത് ആദ്യം അതിന്റെ അടുത്തുള്ള ബീച്ചസ് തന്നെയായിരിക്കും. ഇന്നിപ്പോ ഞങ്ങൾ പോണത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫേമസ് ആണ് അല്ലെ, ഒത്തിരി പോപ്പുലർ അല്ല, കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ആദ്യം ഞങ്ങൾ നിങ്ങളെ അതുകൊണ്ട് ബീച്ചസ് ആണ് കേട്ടോ കാണിക്കുന്നത്. എന്താ പറയാ, കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള, കാം ആയിട്ടുള്ള, ക്രൗഡ് ഒന്നും ഇല്ലാത്ത അതുപോലത്തെ ബീച്ചസ് ആണ് കാണിക്കാൻ പോണത്. അതും എയർപോർട്ടിന്റെ അടുത്തായിട്ടുള്ള, എയർപോർട്ടിൽ വന്ന വല്ല കൊച്ച ആവശ്യത്തിനൊക്കെ വേണ്ടി വരുന്നവർക്ക് പെട്ടെന്ന് ബീച്ചസ് ഒക്കെ കറങ്ങാൻ പറ്റും. ഇതൊക്കെ അടുത്തുള്ള ഒരു 10-12 കിലോമീറ്റർ ആണ് ഇപ്പൊ പോണ ബീച്ച്. ആ ബീച്ചിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസം ആയതേ ഉള്ളൂ. നല്ല അടിപൊളിയാണ് ഇത്. ലൊക്കേറ്റ് ചെയ്തേക്കണ കനസോലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടെയാണ് വരാറ് കൊച്ചു കൊച്ചു ആവശ്യത്തിന്. ജോ ആശുപത്രി പോണ നേരത്തെ ഒന്ന് കഴിച്ച നല്ല കിടിലം ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ വഴി പോവാണെങ്കിൽ ഇവിടുന്ന് സ്ഥിരമായി. ഞങ്ങളപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വന്നൊക്കെയാണ് ഗോവയിലെ. അങ്ങനെ വലിയ കൊമേഴ്ഷ്യലൈസ് ഒന്നും അല്ലാത്ത അടുത്തൊരു ബീച്ചാണ് ഇന്ന്. കൊച്ചി തന്നെ കടിച്ച് അവൻ വീട്ടിൽ ഉറങ്ങിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്താണ് കാറിലിരുന്ന് ഉറങ്ങുകയത്. അതുകൊണ്ട് ഉറക്കം തെളിഞ്ഞ മട്ട, അതുകൊണ്ട് നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ നോക്കുമല്ല. ഇനി ഒന്ന് മൂഡ് ശരിയാവാൻ ഇച്ചിരി സമയം എടുക്കും. എന്നാ സാറേ, അവന് ബീച്ചു, നമുക്കതൊന്നും ഇല്ല. നമുക്ക് താഴ്ന്നി വെള്ളിച്ചെരുപ്പ്. ഗോവൻ ചീസ് ബോൾസ് ആണ്. ചീസ് ബോൾസ് ഇതെന്നതാ? ഇത് ബീഫ് സമോസയാണ്. ബീഫ് സമോസ, ബീഫ് സമോസ. അകത്തില്ലാത്ത പക്ഷി ഇച്ചിരി കഴിച്ചോട്ടെ, നമ്മുടെ അപ്പയല്ലേ. ട്രയാങ്കിൾ അടിച്ച് മറിച്ചൊക്കെ പിടിച്ചു അതൊന്നും. ഞങ്ങള് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ പേര് ജോൺസിൻസ് ഹോട്ട് ഓവൻ എന്ന. ഇവിടെ ഗോവയിലുള്ള ബേക്കറി ഐറ്റംസും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. ബീഫ് സമോസയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ നല്ല യമ്മിയാണ് അത്. ബീഫ് ബർഗറാണ്, ബീഫ് ബർഗർ. ഇവിടെ ആക്ച്വലി ബീഫും പോർക്കൊക്കെയാണ് കൂടുതൽ. നല്ല ഫില്ലിങ്ങാണ്. ഞങ്ങൾക്കിഷ്ടം അധികം ക്രൗഡ് ഇല്ലാത്ത ബീച്ച് ആയതുകൊണ്ട് ആദ്യം അതായിരിക്കും കാണിക്കുന്നത്. ഒന്നാമത്തെ വെൽസാവ് കാണിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ, ഇതിപ്പോ ഏത് ബീച്ചാ? ബീച്ച ഈ ബീച്ചിന്റെ പേരാണ് സൺസെറ്റ്. ഇവിടെ ഇങ്ങനെ കൊറേ കാറ്റാടിമാരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ തണലത്ത് ഉച്ചക്കൊക്കെ വന്നിരുന്നാലും വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സൺസെറ്റ് ആ പറയുന്നുണ്ട് കേട്ടോ. വാ നമുക്ക് ഇനി ബീച്ചിൽ പോവാം. ഇങ്ങോട്ട് ചാടിയാലോ?
ഈ ബീച്ചിന്റെ ഭംഗി ഈ മരങ്ങളും കൂടെയാണേ. കുറെ കണ്ടോ എന്ത് രസമാ മരങ്ങൾ കാണാൻ. അയ്യോ വെള്ളം വന്നു, ഓടിക്കോ ഓടിക്കോ. ഏത് മലയും കുന്നും കേറാൻ റെഡിയായോ? ഇവിടെ കുറച്ച് ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്, അങ്ങേറ്റത്ത് നമുക്ക് ക്യാമറയിൽ കാണത്തില്ല. ഒരു സാധനം വരുന്നുണ്ട്. ബീച്ചിലെ പരിപാടി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇനി എല്ലാ സ്ഥലം കാണിച്ചിട്ടാണ്. ഈ ബീച്ചിന്റെ തന്നെ ബീച്ചിനെക്കാളും ഫേമസ് എന്ന് പറയാം, ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് മാർട്ടിൻസ് കോർണർ എന്ന് പറയും, സച്ചിൻ്റെ ഒക്കെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. ക്രാബ് ഡിഷസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് മാർട്ടിൻസ് കോർണർ. ഉണ്ടോ? നമ്മളിപ്പോ കേറുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ അല്ല സിയോ.